Hello, dear students. Next, priority scheduling algorithm. Priority scheduling algorithm is already discussed. Now, we will discuss the first Gantt chart. Priority is the version. And second Gantt chart priority is ഏത് വേർഷൻ ആണ് ഞാൻ പറഞ്ഞു Gantt chart തിരിച്ചറിയാൻ എളുപ്പമാണ് അല്ലേ yes second one is the non preemptive version of priority algorithm means that means കറിയാം non preemptive എന്ന് പറഞ്ഞാൽ once processന് ഒരു CPU നെ അലോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് ബർസ്റ്റ് ടൈം തീരുന്ന വരെ അത് എക്സിക്യൂട്ട് ചെയ്യും ഇവിടെ നോക്കിക്കേ അതുപോലെ ഇവിടെ കണ്ട പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യത്തില്ല നോൺ പ്രിയംപ്റ്റീവിൻ്റെ കേസിൽ ഇപ്പോൾ പ്രോസസ്സ് സീറോ സോറി പ്രോസസ്സ് P1 ബർസ്റ്റ് ടൈം 15 ആയിരിക്കും യെസ് ഈ Gantt chart നിന്ന് നമുക്കത് മനസ്സിലാവും പ്രോസസ്സ് P2ൻ്റെ ബർസ്റ്റ് ടൈം എത്ര ആയിരിക്കും ഡിഫറൻസ് എത്രയാണ് 3 P2ൻ്റെ 3 യെസ് P5ൻ്റെതോ 12 ആയിരിക്കും അല്ലേ ഡിഫറൻസ് എത്രയാണ് 12 P5ൻ്റെ 12 സിമിലർലി P4ൻ്റെ എന്താണ് 8 yes P3-ന്റെ എത്രയാണ് 5 സോ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ മറ്റേൻ്റെ Gantt chart ആകുമ്പോഴത്തേക്കും നോൺ പ്രിയംപ്റ്റീവിൻ്റെ Gantt chart എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്തില്ല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രോസസ്സ് അതിൻ്റെ ബർസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് CPUവിനെ വിട്ടു കൊടുക്കത്തുള്ളൂ അതുവരെ അത് ഹോൾഡ് ചെയ്തു അപ്പോൾ നമുക്ക് എന്തായാലും ഈ നോൺ പ്രിയംപ്റ്റീവ് തന്നെ ആദ്യം നോക്കാം ഓക്കെ നോൺ പ്രിയംപ്റ്റീവ് തന്നെ നമുക്ക് ആദ്യം നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ നമ്മൾ പ്രയോറിറ്റി ബേസിസിലാണ് ചെയ്യേണ്ടത് ബട്ട് ഇഫ് ദി അറൈവൽ ടൈം ഈസ് ഗിവൺ എ സീറോ ഇപ്പോൾ പറയണം ഓൾ ദി പ്രോസസ് ഹാവ് ആസ് അറൈവ്ഡ് അറ്റ് ടൈം സീറോ ആണെങ്കിൽ നമുക്ക് അറൈവൽ ടൈം ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അറൈവൽ ടൈമും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യണം ഓക്കെ അപ്പോൾ Gantt ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ Gantt chart വരച്ച് കഴിഞ്ഞാൽ 90% ഓഫ് അ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ഓക്കെ അപ്പോൾ Gantt chart കറക്റ്റായിട്ട് വരയ്ക്കുക ഇവിടെ പ്രയോറിറ്റി നോക്കിക്കേ അറൈവൽ ടൈം സീറോ മില്ലി സെക്കൻഡിൽ ആരെത്തി P1 എത്തി അപ്പോൾ ആദ്യം P1 എന്നെ കൊടുക്കും ഈ എത്രത്തോളം എത്ര പ്രയോറിറ്റി ആയാലും കാരണം വേറെ ഒരു 0 മില്ലി സെക്കൻഡ് വേറെ പ്രോസസ്സൊന്നും എത്തിയിട്ടില്ലല്ലോ അപ്പം വന്ന പ്രോസസ്സിനല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പം 0 മില്ലി സെക്കൻഡിൽ ആരെത്തി P1 എത്തി അപ്പോൾ P1 കയറ്റും അതിൻ്റെ കയറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ബർസ്റ്റ് ടൈം ഫുള്ളും എക്സിക്യൂട്ട് ചെയ്യും അതായത് 15 ഇപ്പോൾ 15 മില്ലി സെക്കൻഡ് വരെ അയാൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് 15 മില്ലി സെക്കൻഡ് ആയപ്പോൾ പുറത്തിറങ്ങി ഇനി അടുത്ത് ആരാണ് വരുന്നത് ഇനി നോക്കിയ 1 മില്ലി സോറി ഇനി 15 മില്ലി സെക്കൻഡിനുള്ളിൽ വേറെ ഏത് പ്രോസസ്സ് വന്നാലും ആരും കയറ്റത്തില്ല ബട്ട് 15 മില്ലി സെക്കൻഡിനുള്ളിൽ ബാക്കി എല്ലാ പ്രോസസ്സും എത്തിക്കഴിഞ്ഞു ഓക്കെ ബാക്കി എല്ലാ പ്രോസസ്സും എത്തിക്കഴിഞ്ഞു P2 എത്തിക്കഴിഞ്ഞു P3 എത്തിക്കഴിഞ്ഞു P4 എത്തിക്കഴിഞ്ഞു P5 എത്തിക്കഴിഞ്ഞു ഓക്കെ ഇനി നോക്കേണ്ടത് ഇനി വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ഇനി പ്രയോറിറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി കാരണം 15 മില്ലി സെക്കൻഡിനുള്ളിൽ എല്ലാ പ്രോസസ്സും എത്തിക്കഴിഞ്ഞു നമ്മുടെ എല്ലാ പ്രോസസ്സും നമ്മുടെ റെഡി ക്യൂവിൽ ഇരിക്കുകയാണ് ഓക്കെ P2 ഇരിക്കുന്നു P2 ഇരിക്കുന്നു ദെൻ P3 ഇരിക്കുന്നു ദെൻ P4 ഇരിക്കുന്നു ദെൻ P5 ഇരിക്കുന്നു അപ്പോൾ എല്ലാ പ്രോസസ്സും എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത ആര് നോക്കും ഇനി നമുക്ക് ഏതിൻ്റെ ബേസിസിൽ കയറ്റാൻ പറ്റത്തുള്ളൂ ആൾക്കാരെ യെസ് പ്രയോറിറ്റി നോക്കണം അപ്പോൾ ഇനി ഉള്ള ഇനിയെല്ലാം പ്രയോറിറ്റി ബേസിസിൽ വേണം എടുക്കേണ്ടത് അപ്പോൾ P1 കേസ് കഴിഞ്ഞു അപ്പോൾ P1 തീർന്നു ഓക്കെ ഇനി പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ഹൈ ലോവസ്റ്റ് പ്രയോറിറ്റിയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ടത് ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ അടുത്ത ആര് കയറ്റും P2 കയറ്റും P2 ബർസ്റ്റ് ടൈം എത്രയാണ് 3 അപ്പോൾ B2 ബർസ്റ്റ് ടൈം 3 ചെയ്യുമ്പോൾ 15 കയറി 18 മില്ലി സെക്കൻഡ് ആയപ്പോൾ അയാൾ പുറത്തിറങ്ങി ഇനി 18 മില്ലി സെക്കൻഡിൽ ആര് കയറും അടുത്ത പ്രയോറിറ്റി ആരാ വരുന്നത് അടുത്ത പ്രയോറിറ്റി ഇവിടെ നോക്കുക അടുത്ത പ്രയോറിറ്റി 2 ആണ് അത് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തു അപ്പോൾ P2 ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു
ഇനി ഈ പ്രയോറിറ്റി വെച്ച് നോക്കുമ്പോൾ ആരാണ്? ത്രീ ആണല്ലേ. അപ്പോൾ ത്രീ കയറും. ത്രീ മീൻസ് പി ഫൈവ് കയറും. പി ഫൈവിൻ്റെ സെവൻ ആണ്. അപ്പോൾ 8 മില്ലി സെക്കൻഡിൽ കയറിയിട്ട്, സോറി, പി ഫൈവിൻ്റെ ബേസ്റ്റ് ടൈം 12 ആണ്. സോ 18 മില്ലി സെക്കൻഡിൽ കയറിയിട്ട് 12 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് 30 മില്ലി സെക്കൻഡ് ആകുമ്പോൾ പുറത്തിറങ്ങും. ഇനി അടുത്ത ആരാണ്? യെസ്, പി ഫോറ് കയറും. പി ഫോറിൻ്റെ ബേസ്റ്റ് ടൈം 8 ആണ്. സോ 30 കയറിയിട്ട് 38 ആകുമ്പോഴത്തേക്കും പുറത്തിറങ്ങും. ഓക്കെ, ഇനി അടുത്ത ആരാണ്? P3 കയറും. P3 ബേസ്റ്റ് ടൈം എത്രയാണ്? 5 ആണ്. സോ 5 മില്ലി സെക്കൻഡ് കയറി 38 മില്ലി സെക്കൻഡിന് 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് 43 മില്ലി സെക്കൻഡ് ആകുമ്പോൾ പുറത്തിറങ്ങും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു പ്രോസസ്സ് സി പി യു ഇല്ല കയറിക്കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്യുന്നവരെ വേറെ ഒരു പ്രോസസ്സിനെ സി പി യുവിന് റിലീസ് ചെയ്ത് കൊടുക്കത്തില്ല ആ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ പ്രിയംപ്റ്റീവ് വേർഷൻ. ഇനി പ്രിയംപ്റ്റീവ് വേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് പ്രിയംപ്റ്റീവ് വേർഷൻ നോക്കാം. പ്രിയംപ്റ്റീവ് വേർഷൻ ആകുമ്പോഴത്തേക്കും ഒരു പ്രോസസ്സിനെ അലോട്ട് ചെയ്താൽ, പ്രിയംപ്റ്റീവ് വേർഷനാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. എന്നാലും നോക്കാം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ വെറുതെ പ്രയോറിറ്റി അൽഗോറിതം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനെന്നേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് പ്രിയംപ്റ്റീവോ നോൺ പ്രിയംപ്റ്റീവോ വെച്ച് ചെയ്യാം. ഏത് ചെയ്താലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. അപ്പം ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? നോൺ പ്രിയംപ്റ്റീവ് അൽഗോറിതം വെച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുവാണ് പ്രിയംപ്റ്റീവ് പ്രയോറിറ്റി അൽഗോറിതം അല്ലെങ്കിൽ നോൺ പ്രിയംപ്റ്റീവ് പ്രയോറിറ്റി അൽഗോറിതം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു ഷെഡ്യൂളിംഗ് വേർഷൻ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ. വെറുതെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് അൽഗോറിതം വേണമെങ്കിലും, മീൻസ് ഏത് വേർഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, പ്രിയംപ്റ്റീവോ നോൺ പ്രിയംപ്റ്റീവ്. അപ്പോൾ നമുക്കിത് പ്രിയംപ്റ്റീവ് വേർഷൻ ഓഫ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോറിതം എങ്ങനെ നോക്കാം. ഇവിടെ നേരത്തെ പോലെ 0 മില്ലി സെക്കൻഡിൽ ആര് വന്നു? നമ്മുടെ P1 വന്നു. ഓക്കെ, 0 മില്ലി സെക്കൻഡിന് സീറോ മില്ലി സെക്കൻഡ് നമ്മൾ ആര് വന്നു? P1 വന്നു. അപ്പോൾ P1 0 മില്ലി സെക്കൻഡിൽ കയറി. അപ്പോൾ 2 മില്ലി സെക്കൻഡ് വരെ അയാൾ എക്സിക്യൂട്ട് ചെയ്യും, കാരണം 2 മില്ലി സെക്കൻഡിലേ അടുത്ത പ്രോസസ്സ് വന്നോളൂ. ഓക്കെ, അടുത്ത പ്രോസസ്സ് വന്നോളൂ. അപ്പോൾ 2 മില്ലി സെക്കൻഡ് വരെ P1 എക്സിക്യൂട്ട് ചെയ്യും. സോ 2 മില്ലി സെക്കൻഡിൽ വന്നെത്തിയപ്പോഴത്തേക്കും ഉള്ള പ്രോസസ്സിന് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ P1 കാട്ടി കൂടുതലല്ലേ, ഹയ്യസ്റ്റ് പ്രയോറിറ്റിയാണ്. കാരണം അപ്പം 0 2 മില്ലി സെക്കൻഡ് തന്നെ ഈ രണ്ട് പ്രോസസ്സ് മാത്രമേ എത്തിയിട്ടുള്ളൂ, P1 ഉം P2 ഉം. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഹയർ പ്രയോറിറ്റി ആർക്ക് തന്നെയാണ്? P2 ആണ്. അപ്പോൾ എന്തെയും 2 മില്ലി സെക്കൻഡ് വരെ ഇയാൾ P1 എക്സിക്യൂട്ട് ചെയ്തിട്ട് ആർക്ക് വിട്ടു കൊടുക്കും? CPUനെ, പ്രോസസ്സ് P2 വിട്ടു കൊടുക്കും. സോ അതുകൊണ്ടാണ് P1 2 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്തു. സോ ഇയാളുടെ ബേസ്റ്റ് ടൈം ഇപ്പോൾ എത്രയായി? 2 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയായി? 13. റിമൈനിങ് 13 മില്ലി സെക്കൻഡ് ഉണ്ട്. അപ്പോൾ P2 വിട്ടു കൊടുത്തു, കാരണം P2 പ്രയോറിറ്റിയാണ് കൂടുതൽ. ഓക്കെ, P2 പ്രയോറിറ്റിയാണ് കൂടുതൽ, അപ്പം P2 വിട്ടു കൊടുത്തു. ഇനി P2 ബേസ്റ്റ് ടൈം എത്രയാണ്? കാരണം ഈ ഒരു ടൈമിൽ 2 മില്ലി സെക്കൻഡിൽ വേറെ ആരും എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ ഈ എന്ത് ഈ ബേസ്റ്റ് ടൈം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യും. കാരണം അടുത്ത ഇനി 5 മില്ലി സെക്കൻഡിൽ എത്തുന്നുള്ളൂ. സോ P2 എന്ത് ചെയ്യും? 3 മില്ലി സെക്കൻഡ് തന്നെ യൂട്ടിലൈസ് ചെയ്യും. സോ എത്ര വന്നു? 5 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് എന്ത് പറയാം, P2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. P2 എന്ത് ചെയ്തു? പുറത്തുപോയി, കാരണം കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തല്ലോ ബസ്റ്റ് ടൈം. ഇനി 5 മില്ലി സെക്കൻഡിൽ ആരെത്തി? P3 എത്തി. 5 മില്ലി സെക്കൻഡിൽ ആരെത്തി? നമ്മുടെ P3 എത്തി. 5 മില്ലി സെക്കൻഡിൽ എത്തിയ P3യുടെ പ്രയോറിറ്റി നോക്കും. ഓക്കെ, കാരണം 5 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും പ്രോസസ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 5 മില്ലി സെക്കൻഡ് എത്തിയപ്പോഴത്തേക്ക് ഇത്രയും പ്രോസസ്സാണ് ഉള്ളു വന്നത്. ഏതാണ്? P1 P3. അതിൻ്റെ പ്രയോറിറ്റി നോക്കുമ്പം ഏറ്റവും കുറവ് ആരുടെയാണ്? P1 തന്നെയാണ്. സോ P1 കയറ്റത്തുള്ളൂ. P1 ഏതുവരെ എക്സിക്യൂട്ട് ചെയ്യും?
പി വൺ ഏത് വരെ എക്സിക്യൂട്ട് ചെയ്യും? കാരണം അടുത്ത 6 മില്ലി സെക്കൻഡിന് വേറൊരു പ്രോസസ്സ് എത്തി. സോ പി വൺ ഏത് വരെ എക്സിക്യൂട്ട് ചെയ്യും? യെസ്, 6 വരെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് പി വൺ 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. കാരണം എന്താണ്, അടുത്ത 6 ആകുമ്പോഴത്തേക്കും വേറെ പ്രോസസ്സ് എത്തിക്കഴിഞ്ഞു. സോ അയാളുടെ ബേസ്റ്റ് ടൈം വീണ്ടും കുറഞ്ഞ് 12 ആയി. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്ത 6 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കും, ഓക്കെ, അടുത്ത 6 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കും ഇത്രയും പ്രോസസ്സ് നമ്മുടെ റെഡി ക്യൂവിൻ്റെ അകത്തുണ്ട്. ഇത്രയും പ്രോസസ്സ് നമ്മുടെ റെഡി ക്യൂവിൻ്റെ അകത്തുണ്ട്. 6 മില്ലി സെക്കൻഡ് ആയപ്പോൾ ആര് വന്നു? ഒരു പ്രോസസ്സ് വന്നു. പക്ഷേ പ്രോസസ്സിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും P1 2 ആണ്, P3 5 ആണ്, P4 4 ആണ്. അപ്പോൾ ആരെ തന്നെ കയറ്റും? ഹയർ പ്രയോറിറ്റി ആര് തന്നെയാണ്? P1 തന്നെയാണ് അല്ലേ. അപ്പോൾ P1-നെ കയറ്റും. P1 ഏത് വരെ എക്സിക്യൂട്ട് ചെയ്യും? യെസ്, 7 വരെ. കാരണം അടുത്ത 7 മില്ലി സെക്കൻഡിൽ വേറൊരാൾ എത്തി. അപ്പോൾ 7 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത വന്ന പ്രോസസ്സ്, 7 മില്ലി സെക്കൻഡിൽ എത്തിയ പ്രോസസ്സ് P1-നെ കാട്ടി ചെറുതാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ശരിക്കും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, പക്ഷേ ഇൻറ്റേർണലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് പറയാം, 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് 7 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ആര് പുറത്തിറങ്ങി? P1 പുറത്തിറങ്ങി. അപ്പം P1-ന്റെ വീണ്ടും ഇവിടെ കുറഞ്ഞ എത്രയായി? 11 ആയി. ഇപ്പോൾ 7 മില്ലി സെക്കൻഡിൽ എന്ന് പറയുമ്പം എല്ലാ പ്രോസസ്സും എത്തി. 7 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കണ്ട് എല്ലാ പ്രോസസ്സും എത്തി. അപ്പോൾ നോക്കുമ്പോഴും പ്രയോറിറ്റി കുറവ് ആർക്കെണ്ണയാണ്? P1-നെയാണ്. അപ്പോൾ P1 എന്ത് ചെയ്യും? കാരണം ഈ ഒരു 7 മില്ലി സെക്കൻഡിനുള്ളിൽ എല്ലാവരും എത്തി. അപ്പോൾ എന്ത് ചെയ്യും? കാരണം 1 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യാൻ കാരണം എന്താണ്? കാരണം ആ ടൈമിൽ വേറെ പ്രോസസ്സ് എത്തിയതുകൊണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രോസസ്സ് എത്താനുണ്ടോ? ഈ 7 മില്ലി സെക്കൻഡിനുള്ളിൽ എല്ലാ പ്രോസസ്സും എത്തിയില്ലേ. അപ്പോൾ ഇനി ഹയർ പ്രയോറിറ്റി, ഇനി നമ്മൾ എന്ത് നോക്കിയാൽ മതി? പ്രയോറിറ്റി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പ്രയോറിറ്റി മാത്രം നോക്കിയാൽ മതി. സോ ഇനി ആരുടെ പ്രയോറിറ്റി, ഇനി ഏറ്റവും ചെറിയ പ്രയോറിറ്റി ആർക്കാണ്? യെസ്, P1-നാണ്. P1-ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 11 ആണ്. അപ്പം 7 മില്ലി സെക്കൻഡ് കയറിയ P1 11 മില്ലി സെക്കൻഡ് കയറിയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് 18 മില്ലി സെക്കൻഡ് ആകുമ്പോൾ പുറത്തിറങ്ങും. സോ P1 കംപ്ലീറ്റ് ചെയ്തു. ഇനി ഏറ്റവും പ്രയോറി, ബാക്കി റിമെയിനിങ് പ്രോസസ്സ് P3 P4 P5, അതിൽ ഏറ്റവും ചെറുത് ആരാണ്? യെസ്, P5. P5-നെ അടുത്ത കയറ്റും. P5-ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? വേറെ ആർക്കെങ്കിലും വേണ്ടി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, എല്ലാ പ്രോസസ്സും വന്ന് എത്തിക്കഴിഞ്ഞു. ഇനി പ്രയോറിറ്റി വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? CPU-ന് അലോട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ P5-ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 12. സോ എത്ര വരും? 30 വരും. 18 മില്ലി സെക്കൻഡ് കയറി 12 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്ത് 30 മില്ലി സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ പുറത്തിറങ്ങും. അങ്ങനെ P5 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രയോറിറ്റി ആർക്കാണ്? യെസ്, P4-നാണ്. P4-നാണ് അടുത്ത പ്രയോറിറ്റി. അയാളുടെ ബേസ്റ്റ് ടൈം എത്രയാണ്? 8. സോ 8 മില്ലി സെക്കൻഡ് വരെ 30 മില്ലി സെക്കൻഡ് കയറി 8 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്ത് 38 മില്ലി സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ പുറത്തിറങ്ങും. ഇനി നെക്സ്റ്റ് ആരാണ്? അങ്ങനെ P4 കഴിഞ്ഞ് ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ P3 മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത P3 എന്ന് പറയുമ്പോഴത്തേക്കും ബേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 38 മില്ലി സെക്കൻഡിൽ കയറി 5 മില്ലി സെക്കൻഡ് വരെ 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് 48 മില്ലി സെക്കൻഡ് ആകുമ്പോൾ പുറത്തിറങ്ങും. സോ ഇങ്ങനെയാണ് പ്രീ എംപ്റ്റി വേർഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വരുന്ന പ്രോസസ്സിന്, വരുന്ന ആദ്യം വരുന്ന പ്രോസസ്സിന് അകത്ത് കയറ്റുക. കാരണം 0 മില്ലി സെക്കൻഡിൽ ഏതെങ്കിലും പ്രോസസ്സ് വന്നിട്ടുണ്ടോ നോക്ക്, വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് അയാൾ എത്ര മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നത് അടുത്ത പ്രോസസ്സിൻ്റെ അറൈവൽ ടൈമാണ്. അടുത്ത പ്രോസസ്സ് 2 മില്ലി സെക്കൻഡ് ഇവിടെ എത്തിയുള്ളൂ. അപ്പോൾ ആദ്യം കിട്ടിയ പ്രോസസ്സിന് 2 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യാം. 2 മില്ലി സെക്കൻഡിന് വേറെ പ്രോസസ്സ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ബേസ്റ്റ് ടൈം വെച്ച് പ്രയോറിറ്റി വെച്ച് കമ്പയർ ചെയ്യും. ഓക്കെ, പ്രയോറിറ്റി കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ വന്ന പ്രോസസ്സിനെ കാട്ടി ഹയർ പ്രയോറിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അയാൾ എന്ത് ചെയ്യും? പുതിയ പ്രോസസ്സിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ നമുക്ക് ആവറേജ് വെയ്റ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും
എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ, പ്രീ എംപ്റ്റീവ് നോൺ പ്രീ എംപ്റ്റീവ് വേർഷൻ. ഓക്കെ, താങ്ക് യു.